ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا ذلك الفضل من الله وكفى بالله عليما ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാന വ തആലയുടെ നിയമനിർദ്ദേശങ്ങളെയും വിധിവിലക്കുകളെയും പൂർണ്ണമായും പാലിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അബു അബ്ദില്ല എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രമുഖനായ ഒരു സ്വഹാബിയാണ് സൗബാൻ റളിയല്ലാഹു തആല അൻഹു. വകാന റജുലൻ മിൻ അഹ്ലിൽ യമൻ, യമൻകാരനായ ഒരു വ്യക്തിയാണ്. ഇഷ്തറാഹു നബിയു വഅതഖഹു, അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാങ്ങുകയും അദ്ദേഹത്തെ മോചിപ്പിക്കുകയും ചെയ്തു. അടിമയായിരുന്നു എന്നർത്ഥം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ മോചിപ്പിച്ചതിന് ശേഷം, വില കൊടുത്ത് വാങ്ങി മോചിപ്പിച്ചതിന് ശേഷം റസൂൽ പറഞ്ഞു, ഇൻ ശിഅത അൻ തൽഹക ബിമൻ അൻത മിൻഹും, നീ എവിടെയായിരുന്നോ, നിന്റെ കുടുംബം എവിടെയായിരുന്നോ, നിന്റെ ആളുകളൊക്കെ എവിടെയാണോ, അവിടേക്ക് നിനക്ക് ചരിച്ചു പോകാം, നിന്റെ കുടുംബത്തിലേക്ക് നിനക്ക് തിരിച്ചു പോകാം. വഇൻ ശിഅത അൻ തകൂന മിന്ന അഹ്ലുൽ ബൈത്ത്, അതല്ല, ഞങ്ങൾ അഹ്ലു ബൈത്തിന്റെ കൂടെ, ഞങ്ങളെ കൂടെ നിൽക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ നിനക്ക് അങ്ങനെയുമാകാം. فظل مع النبي صلى الله عليه وسلم وكان معه سفرا وحضرا, അദ്ദേഹം നബിന്റെ കൂടെ നിൽക്കുകയും നബിന്റെ കൂടെ ജീവിക്കണമെന്ന് താൽപര്യപ്പെടുകയും യാത്രയിലും അല്ലാത്ത സമയത്തും നബിയുടെ കൂടെ എപ്പോഴും ഉണ്ടാവുകയും ചെയ്തു. ഹത്ത മാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത് വരെ. ഫഹറജ ഇല ശാം, അതിനുശേഷമാണ് അദ്ദേഹം ഷാമിലേക്ക് തിരിച്ചു പോയത്. ഇദ്ദേഹം ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് വല്ലാതെ
സങ്കടത്തോടെ വിഷമത്തോടെ ഇരിക്കുന്നത് കണ്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ഗയ്യറ ലൗനുക, എന്താണ് നിനക്ക് പറ്റിയത്? അറാക മഹ്സൂന, വല്ലാതെ ദുഃഖിതനാണല്ലോ. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങ് എന്നെ വാങ്ങി എന്നെ മോചിപ്പിച്ച സമയത്ത് എനിക്കെൻ്റെ കുടുംബത്തിലേക്ക് പോകാമായിരുന്നു, പക്ഷേ എനിക്ക് എൻ്റെ എല്ലാറ്റിനേക്കാളും ഇഷ്ടം എൻ്റെ മക്കളേക്കാൾ, മാതാപിതാക്കളേക്കാൾ, എൻ്റെ നാടിനേക്കാൾ, എൻ്റെ എല്ലാറ്റിനേക്കാളും എനിക്കിഷ്ടം അള്ളാഹുവിൻ്റെ റസൂലെ താങ്കളെയാണ്. അതുകൊണ്ടാണ് ഞാൻ തിരഞ്ഞെടുത്തത്. ഞാൻ ആഗ്രഹിക്കുന്നത് ഏത് സമയവും താങ്കളുടെ മുഖം കാണണമെന്നാണ്. യാത്ര പോകുമ്പോൾ റസൂലുള്ളാഹിൻ്റെ കൂടെ യാത്ര പോകും, പള്ളിയിലിരിക്കും, പുറത്തു പോയാൽ ഉടനെ പള്ളിയിലേക്ക് തിരിച്ചു വരും, റസൂലിനെ കണ്ടുകൊണ്ടിരിക്കണം. അദ്ദേഹം പറഞ്ഞു, ഇതാണ് റസൂലെ എൻ്റെ ജീവിതം. എന്നാൽ ചില സമയത്ത് മരണത്തെക്കുറിച്ചുള്ള ചിന്ത എൻ്റെ മനസ്സിലേക്ക് വരുമ്പോൾ, ഞാൻ മരണപ്പെട്ടു പോയാൽ, അതല്ല റസൂലെ താങ്കളാണ് ആദ്യം മരിക്കുന്നതെങ്കിൽ നമ്മൾ തമ്മിൽ വേർപിരിയും, പിന്നെ കാണില്ലല്ലോ. മരണത്തിന് ശേഷം താങ്കൾ റഫീഖുൽ ആലയിലായിരിക്കും, ഉന്നതമായ സ്ഥാനത്തായിരിക്കും. ഞാൻ സ്വർഗത്തിലെത്തിയാൽ തന്നെ അങ്ങയെ കാണാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. അതാണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം. എൻ്റെ മനസ്സിൽ അതാണ് റസൂലെ ഉള്ളത്. സഹോദരങ്ങളെ, ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു മാനസികാവസ്ഥ, ഇദ്ദേഹം പറഞ്ഞ ഈ വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ട് ഒന്നും പറഞ്ഞില്ല. അതിന് മറുപടിയായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹിയുമായി വരികയാണ്. വമൻ യുത്തിഇല്ലാഹ വറസൂല, അള്ളാഹുവിൻ്റെ റസൂലിനെ, അള്ളാഹുവിനെയും ആരെങ്കിലും അനുസരിച്ചാൽ, ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അള്ളാഹു അനുഗ്രഹിച്ചവരുടെ കൂടെയായിരിക്കും അവർ ഉണ്ടാവുക. മിനൻ നബിയീന വസ്സിദ്ദീഖീന വശുഹദാ വസ്സാലിഹീൻ, അമ്പിയാക്കളുടെ കൂടെ, സിദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ കൂടെയായിരിക്കും. വഹസന ഉലൈക റഫീഖ, അവർ അത്ര നല്ല സ്വർഗത്തിലെ കൂട്ടുകാരായിരിക്കും. ദാലിക്കൽ ഫളു മിനല്ലാഹ്, അത് അള്ളാഹുവിൻ്റെ അങ്ങേയറ്റത്തെ ഔദാര്യമാണ്. വക്കഫ ബില്ലാഹി അലീമ, അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, എല്ലാം അറിയുന്നവനായി അള്ളാഹു മതി. ഈ ആയത്ത് ഇതിന് മറുപടിയായി ഇറങ്ങാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്ത്, ആ മഹബ്ബത്തുണ്ട് എന്ന് പറഞ്ഞപ്പോ, സ്നേഹം പറഞ്ഞപ്പോ മറുപടി വരുന്നത് അള്ളാഹുവിനെയും റസൂലിനെയും ആരെങ്കിലും പേരിന് സ്നേഹിച്ചാൽ എന്നല്ല. അള്ളാഹു പറഞ്ഞത് വമൻ യുത്തിഇല്ലാഹ വറസൂല, അള്ളാഹുവിനെയും റസൂലിനെയും ആരെങ്കിലും അനുസരിച്ചാൽ എന്നാണ്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു. സ്വഹാബികളൊക്കെ അതാഗ്രഹിച്ചവരാണ്. ഉന്നതമായ ഉയർന്ന ഈമാനുള്ളവരെല്ലാം അത് കൊതിക്കുകയും അതിനുവേണ്ടി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്തവരാണ്. അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത് കാണാം. അന്ന റജുലൻ സഅല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയോട് ചോദിച്ചു, അനിസ്സാഅ, അന്ത്യദിനത്തെക്കുറിച്ച് ചോദിച്ചു. ഫഖാല മതാ അസ്സാഅ എന്ന ചോദിച്ചത്, എപ്പോഴാണ് അന്ത്യദിനം എന്ന് ചോദിച്ചപ്പോ റസൂൽ തിരിച്ചു ചോദിച്ചു, മാതാ അഅദത്തലഹ, നീ അതിനുവേണ്ടി എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന ചോദ്യം. എപ്പോഴാണ് അന്ത്യദിനം എന്ന് ചോദിച്ചപ്പോ റസൂൽ ചോദിച്ച ചോദ്യം, അതിനുവേണ്ടി നീ എന്താ ഒരുക്കി വെച്ചതെന്നാണ്. കാല, അദ്ദേഹം പറഞ്ഞു, ലാ ശൈ, ഇല്ല, കാര്യമായിട്ടൊന്നും ഒരുക്കിയിട്ടില്ല, പക്ഷേ ഇന്നി ഇല്ലാ അന്നി ഉഹിബ്ബുല്ലാഹ വറസൂല, ഞാൻ അള്ളാഹിനെ റസൂലിനെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നുണ്ട്. ഫഖാല റസൂൽ പറഞ്ഞു, അൻത മഅ മൻ അഹബ്ബത്ത, എങ്കിൽ നീ ആരെയാണോ ഇഷ്ടപ്പെട്ടത് അവരുടെ കൂടെയായിരിക്കും നീ. വമൻ യുത്തിഇല്ലാഹ വറസൂലഹു وَيَخْشَ اللَّهَ الْفَائِزُونَ, അള്ളാഹുവിനെയും റസൂലിനെയും കൃത്യമായി അനുസരിച്ചവരാരാണോ, അള്ളാഹിനെ പേടിച്ച് ജീവിച്ചവരാരാണോ, വയത്തഖീഹി, തഖ്വയോടുകൂടി ജീവിച്ചവരാരാണോ, അവർ തന്നെയാണ് വിജയികൾ. റബിഅത്ത് ബിനു കഅബിൽ അസ്ലമിയ, അദ്ദേഹം പറയാണ്,
സ്വഹാബിയാണ്, പ്രമുഖനാണ്. കുൻതു അബീതു മഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ രാത്രിയിൽ കഴിച്ചുകൂട്ടി. ഫഅതൈതുഹു ബിവളൂഇഹി വഹാജതിഹി, റസൂലുള്ളാഹിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു, അദ്ദേഹത്തിന് വുളു ഉണ്ടാക്കാനുള്ള വെള്ളവും സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. ഫഖാല ലി, അപ്പോൾ റസൂൽ എന്നോട് പറഞ്ഞു, സൽ, നീ എന്തെങ്കിലുമൊക്കെ ചോദിക്ക. ഫഖുൽതു, അപ്പോൾ ഞാൻ ചോദിച്ചു, അസ്അലുക മുറാഫഖത ഫിൽ ജന്ന, എനിക്ക് ചോദിക്കാനുള്ളത് സ്വർഗത്തിലും താങ്കളെ മുറാഫഖത്താണ്. ഇപ്പം നബിൻ്റെ കൂടെ രാത്രിയിലുണ്ട്, നബിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഹെൽപ്പൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്, നബിക്ക് വേണ്ട ഖിദ്മത്ത് ചെയ്തു കൊടുക്കുന്നുണ്ട്, റസൂലുള്ളാഹിക്ക് വുളൂവിനുള്ള വെള്ളം കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് ഒക്കെ ഉണ്ട്. അപ്പോൾ റസൂൽ പറഞ്ഞു, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിച്ചോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചത് ദുനിയാവിൻ്റെ ഒന്നുമല്ല. അദ്ദേഹം ചോദിച്ചു, മുറാഫഖത ഫിൽ ജന്ന, സ്വർഗത്തിലും അങ്ങയുടെ കൂടെ ഞാൻ ഉണ്ടാകണം, സ്വർഗത്തിലും എനിക്ക് അങ്ങയുടെ കൂടെ ഉണ്ടാകണം. ഈ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഔ ഗൈറ ദാലിക്, അല്ല അതല്ലാത്ത മറ്റെന്തെങ്കിലും ചോദിക്കാനുണ്ടോ. ഫഖുൽതു ഹുവദാക, അത് മതി, അതെന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, എനിക്ക് സ്വർഗത്തിലും അങ്ങയുടെ കൂടെ ഉണ്ടാവണം. ഖാല, റസൂലുള്ള പറഞ്ഞു, ഫഅഇന്നി അലാ നഫ്സിക്, അതുകൊണ്ട് നീ എന്നെ ആ കാര്യത്തിന് വേണ്ടി നീ എന്നെ ഒന്ന് സഹായിക്കണം. എന്തുകൊണ്ട്? ബിക്കസിറത്തി സുജൂദ്, സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് നീ എന്നെ അതിനുവേണ്ടി സഹായിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്, വൽ ഹദീസു ദലീലുൻ അലാ അന്ന മുറാഫഖത നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഹദീസ് തെളിവാണ്, റസൂലുള്ളാഹിന്റെ മുറാഫഖത്ത് കിട്ടണമെങ്കിൽ, സ്വർഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹവാസം കിട്ടണമെങ്കിൽ, ലാ തനാല ബിത്തമന്നി, ആഗ്രഹിച്ചതുകൊണ്ട് മാത്രം ലഭിക്കൂല, ഫലാ ബുദ്ധ മിനൽ അമലി ലിനൈലിഹ, അത് കിട്ടാൻ നന്നായി അമലുകൾ ചെയ്യേണ്ടതുണ്ട് എന്ന് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ പറയുന്നത് കാണാം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാണ്, ഖാൽ, അദ്ദേഹം പറഞ്ഞു, ഖാല ലി റസൂലുള്ളാഹ്, എന്നോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, യാ ബുനയ്യ, മോനെ, അങ്ങനെയാണ് വിളിക്കുക അനസ് ഇബ്നു മാലിക്കിനെ, മോനെ, ഇൻ ഖദർത അൻ തുസ്ബിഹ വ തുംസിയ ലൈസ ഫീ ഖൽബിക ഇശ്ശുൻ ലിഅഹദിൻ ഫഫ്അൽ, നിന്റെ ജീവിതത്തിൽ കടന്നുപോകുന്ന പ്രഭാതങ്ങളും പ്രദോഷങ്ങളും ഏത് രാവിലും പകലിലും നിന്റെ മനസ്സിൽ മറ്റൊരാളോടും ഒരു വിദ്വേഷവും ഉണ്ടാകരുത്. ഏത് രാത്രിയും ഏത് പകലും നിന്റെ ഹൃദയത്തിൽ വേറൊരു വ്യക്തിയോട് എന്തെങ്കിലും ഒരു വൈരാഗ്യം ഒരു വിദ്വേഷം വെച്ച് നീ പ്രവർത്തിക്കരുത് എന്ന് പറഞ്ഞു. ഫുമ്മ ഖാല ലി, എന്നു പറഞ്ഞു, യാ ബുനയ്യ വദാലിക മിൻ സുന്നതി, അതെന്റെ ചര്യയാണ്. വമൻ നഹ്യ സുന്നതി ഫഖദ ഹബ്ബനി, എന്റെ സുന്നത്തിന് ആരെങ്കിലും ജീവിപ്പിച്ചാൽ അവൻ എന്നെ സ്നേഹിച്ചു. വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന, അങ്ങനെ എന്നെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ എന്റെ കൂടെ അവൻ സ്വർഗത്തിലാണ്. സഹോദരങ്ങളെ, ലഭിക്കുന്ന പാഠം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ഇഷ്ടപ്പെടുക, ചര്യയെ ഇഷ്ടപ്പെടുക, അതിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുറാഫഖത്ത് സ്വർഗത്തിൽ ആഗ്രഹിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. അള്ളാഹുവിന്റെ റസൂല്, അള്ളാഹു നമുക്ക് തന്ന ഏറ്റവും വലിയ ഔദാര്യമാണ്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന, തീർച്ചയായും അള്ളാഹു മുഅ്മിനുകൾക്ക് നൽകിയ ഏറ്റവും വലിയ ഔദാര്യം ഇത്, ബഅത ഫീഹിം റസൂല, ഒരു റസൂലിനെ അവർക്ക് നിയോഗിച്ചു എന്നതാണ്. അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് വിശ്വാസികൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നൽകിയത് മഹാനായ ഒരു പ്രവാചകന്റെ പ്രാർത്ഥനയാണ്. ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു, റബ്ബന വബഅത് ഫീഹിം റസൂല, ഒരു റസൂലിനെ നിയോഗിക്കണം പഠിച്ചവനെന്ന്. ഈ പ്രവാചകന് ഉള്ള ഈ പറഞ്ഞ മൂന്നിലുള്ളത് എന്താണെന്നറിയോ? റസൂലുൻ മിനല്ലാഹ്, ആരാണ്? യത്ലു സുഹഫൻ മുതഹ്ഹറ, പരിശുദ്ധമാക്കപ്പെട്ട മുസ്ഹഫ്, ഏടുകൾ ഖുർആൻ ഓതിത്തരുന്ന റസൂല്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചുകൊണ്ട് അള്ളാഹു നമുക്ക് ഔദാര്യം നൽകിയത് ഖുർആൻ നൽകിക്കൊണ്ടാണ്. അതാണ് യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, ഖുർആൻ ഓതിത്തരുന്ന, ആ കിതാബ് പഠിപ്പിച്ചു തരുന്ന, പഠിപ്പിക്കുന്നതിലൂടെ നിങ്ങളെ സംസ്കരിക്കുന്ന, നിങ്ങളെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാക്കുന്ന, നിങ്ങളെ ചിന്തകളെ മാറ്റുന്ന, നിങ്ങളെ പ്രവർത്തനങ്ങളെ മാറ്റുന്ന
ഒരു ഉദാത്തമായ ഗ്രന്ഥം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നമുക്ക് നൽകി. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത. സഹാബത്തൊക്കെ അങ്ങനെയാണ് നബിയെ സ്നേഹിച്ചത്, ഖുലഫാഉ റാഷിദുകളൊക്കെ അങ്ങനെയാണ്. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും 30 കൊല്ലം ഭരണം നടത്തിയിട്ടുണ്ട്, ഖിലാഫത്ത് 30 കൊല്ലം. ഈ 30 കൊല്ലത്തെ ഒരു പള്ളിക്ക് മുകളിലും ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിട്ടില്ല അവർ. സിറിയയും പേർഷ്യയും റോമും ഇസ്ലാമിനെ അധീനപ്പെട്ട ഉമർ അള്ളാഹു തന്നെ കാലഘട്ടം, ഇസ്ലാമിന് സമ്പത്ത് കുമിഞ്ഞുകൂടിയ കാലഘട്ടം, ഒരിക്കലും ക്രിസ്ത്യാനികളെ അവർ അനുകരിച്ചിട്ടില്ല. കാരണം റസൂൽ കൊടുത്ത പാഠമായിരുന്നു, പള്ളികൾ അലങ്കരിക്കൽ, ദീപങ്ങൾ കൊണ്ട് അലങ്കരിക്കൽ മറ്റ് മതസ്ഥരുടെ രീതിയാണ്, അത് മുസ്ലിമീങ്ങൾക്ക് പാടില്ല, അവരാഘോഷിച്ചിട്ടില്ല. 30 കൊല്ലം റസൂൽ വഫാത്തായിട്ട് നമ്മൾ സ്നേഹിച്ചതിൻ്റെ എത്ര മടങ്ങെന്ന് പറയാൻ നമ്മളെ കൊണ്ടാകില്ല, അത്രയും സ്നേഹിച്ചവരാണ് റസൂലിനെ. ബൽ നഫ്തീ കബി അംഫുസിന വഹിലീന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മരണത്തെക്കുറിച്ചുള്ള ഒരു സൂചന പറഞ്ഞപ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, അള്ളാഹിന്റെ റസൂലെ, ഞാൻ എന്റെ ജീവനും എന്റെ കുടുംബവും എന്റെ മക്കളും എന്തൊക്കെ ഉണ്ടോ അത് മുഴുവനും പകരം നൽകാം. റസൂൽ പറയരുത്, ചിന്തിക്കാൻ പോലും പറ്റൂല. റസൂലുള്ളാഹിന്റെ വഫാത്ത്, റസൂൽ ഇല്ലാത്തൊരു ജീവിതം. ഉമർ ഖത്താബ് റസൂലുള്ള വഫാത്തായപ്പം വഫാത്തായി എന്ന് പറഞ്ഞവനെ കൊല്ലുന്നു പറഞ്ഞ് വാളെടുത്തു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അല്ലാഹു തആല അൻഹു പ്രവാചകനെ സ്നേഹിച്ചു, പ്രവാചകൻ തിരിച്ചങ്ങോട്ട് സ്നേഹിച്ചു, പ്രവാചകന്റെ പ്രിയപ്പെട്ട 2 പെൺമക്കളെ വിവാഹം ചെയ്തു കൊടുത്തു അദ്ദേഹത്തിന്, ദുന്നുറൈൻ. പ്രിയപ്പെട്ട മകൾ ഫാത്തിമയെ വിവാഹം ചെയ്തു കൊടുത്ത് അലി അള്ളാഹു തല അനു 10-ാമത്തെ വയസ്സിൽ റസൂലുള്ളാഹിന്റെ കൂടെ കൂടി ശത്രുക്കൾ കൊല്ലാൻ വേണ്ടി വാളും പിടിച്ച് വീട് വളഞ്ഞപ്പോ, ആ വാളിന് ഞാൻ ഇരയാവുകയാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല, അള്ളാഹിന്റെ ഹബീബ് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ച മഹാനായ അലി അള്ളാഹു തല അനുഹു. ഇവര് ഭരണം നടത്തിയ 30 വർഷം ഇല്ലാത്ത ഒരു ആചാരമാണ് ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു എന്ന പേരിൽ നമ്മുടെ സമൂഹം കൊണ്ടാടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാം. അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ നേരെ വരുന്ന അമ്പുകളെ തടുത്ത് ആ അമ്പുകൾ ഏറ്റുവാങ്ങി ഒരു അരിപ്പ പോലെയായി മാറിയെന്നാണ് ശരീരം. പ്രവാചകന്റെ പേരുപോലും പ്രവാചകന്റെ വഫാത്തിന് ശേഷം മുഹമ്മദുൻ റസൂലുള്ളാ എന്ന് കേൾക്കുമ്പോൾ കണ്ണു നിറഞ്ഞ സ്വഹാബത്ത്, മക്കാ വിജയത്തിന്റെ ദിവസം കഅബയുടെ മുകളിൽ കയറി ബാങ്ക് വിളിക്കാൻ റസൂലുള്ള വിളിച്ചത് ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെയാണ്. പ്രവാചകന്റെ വഫാത്തിന് ശേഷം ബിലാൽ റളിയല്ലാഹു തആല അൻഹു ബാങ്ക് കൊടുത്തിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് അല്ലാഹു തആല കാലഘട്ടം കഴിഞ്ഞു. ഉമർ ഖത്താബിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ ബാങ്ക് കൊടുക്കാൻ നിർബന്ധിച്ച്, അദ്ദേഹത്തിന്റെ സുന്ദരമായ ബാങ്ക് കേൾക്കാൻ ആഗ്രഹിച്ച് അദ്ദേഹത്തെ നിർബന്ധിച്ച് അദ്ദേഹം ബാങ്കിന് വേണ്ടി നിന്ന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാ എന്ന് പറഞ്ഞ് കരഞ്ഞ് പൊട്ടിക്കരഞ്ഞ് ബാങ്ക് മുഴുവനാക്കാൻ കഴിയാതെ തളർന്നിരുന്നു പോയ ബിലാൽ റളിയല്ലാഹു തആല അൻഹു. സഹോദരങ്ങളെ, ഇവരാരും പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിച്ചുകൊണ്ട് പ്രവാചകനെ സ്നേഹിച്ചിട്ടില്ല. ഹിജറ 8-ലാണ് ഹുനൈൻ യുദ്ധം നടക്കുന്നത്. ഹുനൈൻ യുദ്ധത്തിൽ അപ്പുറത്ത് വലിയ ശത്രുപക്ഷത്ത് വലിയ സന്നാഹമാണ്, യുദ്ധസന്നാഹമാണ്. എല്ലാ സഖ്യകക്ഷികളും കൂടി ഒരുമിച്ച് ഇസ്ലാമിനെതിരിൽ വന്ന യുദ്ധമാണ്. അവർ പറഞ്ഞു, ആരും പിന്തിരിഞ്ഞോടരുത്, പിന്തിരിഞ്ഞോടാതിരിക്കാൻ സ്വന്തം കുടുംബങ്ങളെ മക്കളെ മുഴുവൻ സമ്പത്തുമായിട്ടാണ് വന്നത്, കാരണം ഇതെല്ലാം കൂടി ഇട്ട് ആരും ഓടൂലല്ലോ എന്ന് പറഞ്ഞ് ഓടാതിരിക്കാൻ വേണ്ടി ഹുനൈൻ യുദ്ധത്തിന് വേണ്ടി ഇവരെല്ലാവരും കൂടി വന്നത്. ഉള്ള സ്വത്ത് മുഴുവനും കുടുംബങ്ങളെയും മക്കളെയൊക്കെ കൂട്ടിയിട്ടാ ഹുനൈൻ യുദ്ധത്തിന് വന്നത്, പിന്തിരിഞ്ഞോടാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അള്ളാഹിന്റെ തീരുമാനം മറ്റൊന്നായിരുന്നു, മുസ്ലിമീങ്ങൾ വിജയിച്ചു. ഇവരെ കൊണ്ടുവന്നതെല്ലാം വിട്ടേച്ച് ജീവനും കൊണ്ടവർ ഓടി. ഹുനൈൻ യുദ്ധത്തിന്റെ വനീമത്ത് സ്വത്താണ് മുസ്ലിമീങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ വനീമത്ത് സ്വത്ത്. അവര് വനീമത്ത് സ്വത്തുകൾ വിട്ടേച്ചോടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വീതിച്ചു കൊടുക്കുകയാണ്. 12,000 വരുന്ന മുഹാജിറുകളും അൻസാറുകളും അടക്കം റസൂലുള്ളാഹിന്റെ കൂടെ 12,000 പേരാണുള്ളത്.
അതിൽ 10,000 പേര് മുഹാജിറുകളും അൻസാറുകളും, 2,000 മക്കത്ത് നിന്ന് പുതിയതായി ഇസ്ലാം കൂടിയ ആൾക്കാരാണ്. ആ കൂട്ടത്തിൽ അബൂ സുഫിയാനൊക്കെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹുനൈൻ യുദ്ധത്തിൽ പങ്കെടുത്തവരിൽ 2,000 പേര് മക്കത്ത് നിന്ന് പുതിയ മുസ്ലിമീങ്ങളായി കൂടിയ ആൾക്കാരാണ്. അപ്പോൾ സ്വത്ത് ഓരി വെക്കുന്ന സമയത്ത്, വനീമത്ത് സ്വത്ത് ഓഹരി വെക്കുമ്പോൾ, ഈ പുതിയ ആളുകൾക്ക്, ഇസ്ലാമിലേക്ക് വന്ന പുതിയ ആളുകൾക്ക് ധാരാളമായിട്ട് റസൂൽ കണക്കില്ലാതെ ഇങ്ങനെ കൊടുക്കുകയാണ്. കൊടുക്കുന്നത് കണ്ടപ്പം അൻസാരികൾക്ക് ഇടയിൽ ഒരു സംസാരമുണ്ടായി. അൻസാരികൾ പറഞ്ഞു, റസൂലുള്ളാഹിക്ക് ഇപ്പം മക്കത്തെ സ്വന്തക്കാരെ കണ്ടപ്പം, മക്കത്ത് ഹിജ്റ പോയതാണല്ലോ മദീനത്ത്, മദീനത്ത് അവരെ സഹായിച്ചവരാണ് അൻസാരികൾ, അൻസാരികൾക്കൊന്നും കൊടുക്കുന്നില്ല, ഈ മക്കത്ത് പുതിയ കൂടിയ ആൾക്കാർക്കാണ് ഈ അബൂ സുഫിയാൻ ആൾക്കാർക്കൊക്കെ കൊടുക്കുന്നത്. അപ്പൊ അൻസാരികൾ പറഞ്ഞു, റസൂലുള്ള സ്വന്തക്കാരെ കണ്ടപ്പോ ഇപ്പൊ ഞങ്ങളൊന്നും വേണ്ട എന്ന് അവർക്കിടയിൽ സംസാരമുണ്ടായി. എന്ന് മാത്രമല്ല, അവരുടെ കൂട്ടത്തിൽ അവരുടെ നേതാവായ അബൂ സഈദ് ബിൻ ഉബാദയോട് ഇവർ ഈ കാര്യം പറഞ്ഞു, എന്താണ് റസൂൽ ചെയ്യുന്നത്? ഞങ്ങൾ അത്ര ത്യാഗം സഹിച്ചവരാണ്, മുഹാജിറുകൾക്ക് ഞങ്ങൾക്കുള്ളതൊക്കെ കൊടുത്തില്ലേ, ഇപ്പൊ വനീമത്ത് സ്വത്ത് ധാരാളം കിട്ടിയപ്പം ഞങ്ങൾക്ക് തരണില്ല, ഒക്കെ പുതിയ ആൾക്കാർക്കാണ് കൊടുക്കുന്നത്. ഇത് പറഞ്ഞെന്ന് മാത്രമല്ല, സഅദ് ബിൻ ഉബാദ നബിന്റെ അടുക്കൽ ചെന്നിട്ട് ഇത് തുറന്നു പറഞ്ഞു, അൻസാരികൾക്ക് ഇങ്ങനെ ഒരു പരാതിയുണ്ട്. അപ്പോൾ റസൂൽ ചോദിച്ചു, അനക്കാ പരാതി ഉണ്ടോ എന്ന് ചോദിച്ചു. സഅദ് ബിൻ ഉബാദ അൻസാരികളെ നേതാവാ, അനക്കാ പരാതി ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്കും ആ പരാതി ഇല്ലാതില്ല, ഇപ്പൊ പുതിയ ആൾക്കാർക്കാണല്ലോ കൊടുക്കുന്നത്. അള്ളാഹുവിന്റെ റസൂല് അൻസാരികളെ വിളിച്ചു, അൻസാരികളെ വിളിച്ചിട്ട് പറഞ്ഞു, അബൂ സുഫിയാനും കുട്ടരും ഈ വനീമത്ത് സ്വത്തും ഈ ആടുകളും മാടുകളുമായി മക്കയിലേക്ക് തിരിച്ചു പോവുകയാണ്. അള്ളാഹിന്റെ റസൂല് നിങ്ങളെ കൂടെ മദീനത്തേക്ക് വരട്ടെ, നിങ്ങൾക്കത് പോരെയെന്ന് ചോദിച്ചു. അബൂ സുഫിയാനും കുട്ടരും ഈ യുദ്ധാർത്ഥിത സ്വത്തുക്കൾ മുഴുവനുമായി മക്കത്തേക്ക് തിരിക്കുമ്പോ, അള്ളാഹിന്റെ റസൂല് ഞാൻ മക്കയിലേക്കല്ല, നിങ്ങളെ കൂടെ അൻസാരികളെ കൂടെ മദീനയിലേക്ക് പോരണ്ടേ, ഞാൻ പോരെ നിങ്ങൾക്കെന്ന് ചോദിച്ചു. അൻസാരികൾ ആർത്ത് വിളിക്കാൻ തുടങ്ങി, അട്ടഹസിക്കാൻ തുടങ്ങി, ഞങ്ങൾക്കിനിയൊന്നും വേണ്ട, ഞങ്ങൾക്ക് അള്ളാഹിന്റെ ഹബീബ് മതി, റസൂലുള്ള മതി. ആ റസൂലുള്ളയും കൂട്ടി അവർ പോയി. സഹോദരങ്ങളെ, ഈ ദുനിയാ വിലയെല്ലാറ്റിനേക്കാളും അള്ളാഹുവിന്റെ ഹബീബ് നമുക്ക് പ്രിയപ്പെട്ടവനാകാത്ത കാലത്തോളം നമ്മളെ ഈമാൻ പൂർണ്ണമല്ല എങ്കിൽ ആ റസൂലിനെ സ്നേഹിക്കേണ്ടത്. സഹോദരങ്ങളെ, റസൂല് വെറുത്ത കാര്യങ്ങളായിട്ടല്ല. ഒരിക്കലും നിങ്ങൾ ജൂത ക്രിസ്ത്യാനികളെ പിന്തുടരരുത്, ചാണിനി ചാണായും മുഴത്തിന് മുഴമായും പിന്തുടരുമെന്ന് പറഞ്ഞു പാടില്ല എന്ന് റസൂൽ പറഞ്ഞു. അതേ പ്രവൃത്തി ചെയ്തുകൊണ്ട് റസൂലുള്ളാഹിന്റെ സ്നേഹം പ്രകടിപ്പിക്കുന്നു. റസൂൽ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കുന്നു. മൻ അഹദത ഫി അംരിനാ ഹദാ, ഈ മതത്തിൽ ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ ആരെങ്കിലും കടത്തിക്കൂട്ടിയാൽ, ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. എല്ലാ ബിദ്അത്തുകളും പുതിയ ആചാരങ്ങളും അത് ബിദ്അത്താണ്, ആ ബിദ്അത്ത് നരകത്തിലേക്കാണ്. സ്വർഗം കിട്ടാൻ റസൂലുള്ള പഠിപ്പിച്ചതൊക്കെ ഉണ്ട്, നരകത്തിൽ രക്ഷപ്പെടാനും ഉണ്ട്. റസൂലുള്ള വഫാത്താകുമ്പോ എന്താണോ ദീന്, അതാണ് ഖിയാമത്ത് നാൾ വരെ ദീന്. ഒന്നും നമ്മളെ വക കൂട്ടാൻ പാടില്ല. റസൂലുള്ള വഫാത്താകുമ്പോൾ എന്താണോ ദീന്, അതാണ് ഖിയാമത്ത് നാൾ വരെ ദീന്. ദീൻ അള്ള പൂർത്തിയാക്കി അല്ലയോ അക്മൽത്തിലേക്കും ദീനക്കും. എന്തിനാണ് ദീന്? അള്ളാഹിന്റെ ദീനാണ്, അതിലെ നിയമം അള്ളാഹിന്റെ നിയമമാണ്, നമുക്കൊന്നും ചേർക്കാൻ പാടില്ല. ആരെങ്കിലും കൂട്ടിച്ചേർത്താൽ, മഹാനായ ഇമാം മാലിക്, ഷാഫിഈ ഇമാമിന്റെ ഉസ്താദായ ഇമാം മാലിക് പറഞ്ഞു, ഫഖദ് ഖാന റിസാല, ആരെങ്കിലും ഈ മതത്തിൽ സ്വന്തമായി നല്ലതല്ലേ എന്ന് പറഞ്ഞ്, മന്നിബത്ത് അഫിൽ ഇസ്ലാമി, ഈ ഇസ്ലാമിൽ പുതിയതായി നല്ല കാര്യമല്ലേ എന്ന് പറഞ്ഞ് ഒരാൾ ഒരു പുതിയ ആചാരം കൊണ്ടുവന്നാൽ, അവൻ വാദിക്കുന്നത് റസൂല് വഞ്ചന കാണിച്ചു എന്നാ. കാരണം റസൂലുള്ളാഹി കള്ള കൊടുത്തൊരു സംഗതി നമുക്ക് പറഞ്ഞെന്നില്ല, മൂടി വെച്ചു എന്നാ. സഹോദരങ്ങളെ, എല്ലാ നന്മകളും റസൂല് പൂർത്തിയാക്കിയിട്ടാ പോയത്. അതുകൊണ്ട് നമ്മുടെ വകയായി ഒന്നും ഈ മതത്തിൽ കൂട്ടിച്ചേർക്കാൻ പാടില്ല. റസൂലുള്ള വഫാത്താകുമ്പോൾ എന്താണോ ദീന്, അതാണ് ദീന് എന്ന് മനസ്സിലാക്കി, ദീന് പഠിച്ച് മനസ്സിലാക്കി അത് പ്രകാരം അമൽ ചെയ്യാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്,
അയ്യഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്നവരാണ്. ഒരുപാട് അപകടങ്ങൾ, റോഡപകടങ്ങളും ദുരന്തങ്ങളും ദിനേന വർദ്ധിച്ചു വരികയാണ്. നിയമങ്ങൾ എത്രമാത്രം ശക്തമാക്കുന്നുവോ അത്രമാത്രം അപകടങ്ങളും വർദ്ധിച്ചു വരികയാണ്. നിയമങ്ങളെ വെറും നോക്കുകുത്തികളാക്കി കാറ്റിൽ പറത്തി സ്വന്തം താൽപ്പര്യത്തിന് വേണ്ടി വാഹനങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോൾ അപകടങ്ങൾ വർദ്ധിക്കും. നിയമങ്ങൾ തെറ്റിക്കുമ്പോൾ അപകടങ്ങൾ വർദ്ധിക്കും. എത്ര നമ്മൾ ശ്രദ്ധിച്ചാലും, എത്ര കഴിവുള്ള ഡ്രൈവറാണ് നമ്മളെങ്കിലും, മതം നമുക്ക് നൽകുന്നൊരു നിർദ്ദേശമുണ്ട്, നമ്മളെപ്പോഴും കരുതലോടെ ഇരിക്കണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സ്കൂളിൽ നിന്ന് എത്ര സന്തോഷത്തോടെയായിരിക്കും ചെറിയ മക്കൾ ഒരു വിനോദയാത്ര പോയിരിക്കുക. മടങ്ങി വന്നത് ഒരു അധ്യാപകനും ഏതാനും കുട്ടികളും മരണപ്പെട്ട അവസ്ഥയിലാണ്. ആ വീടിൻ്റെ അവസ്ഥ എന്തായിരിക്കും? എത്ര താല്പര്യത്തോടെ, ഇഷ്ടത്തോടെ, സ്നേഹത്തോടെ ആയിരിക്കും ആ മക്കളെ യാത്രയാക്കിയിട്ടുണ്ടാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ അപകടങ്ങളിൽ നിന്നും നമ്മളെയും നമ്മളെ മക്കളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. സഹോദരങ്ങൾ, ഏത് സമയത്തും ഒരു ചിന്ത നമ്മളെ മനസ്സിൽ ആവശ്യമാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അളില്ല ഔ ളല്ല അസില്ല ഔ സല്ല അജ്ഹല ഉജ്ഹല അലയ്യ. ഇത് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിൽ തവക്കുലാക്കിയിട്ട് പടച്ചവനെ ഞാനിത് ഇറങ്ങാണ്. എത്ര നമ്മൾ ശ്രദ്ധിച്ചാലും അപകടം വന്നേക്കാം. പ്രാർത്ഥിക്കണം. അള്ളാഹുൽ തവക്കുൽ ചെയ്ത് ഇറങ്ങുമ്പോൾ ഇറങ്ങിയിട്ട് പോൻ, അള്ളാഹുവേ ഞാൻ വഴിതെറ്റിപ്പോകുന്നതിലെന്നും മറ്റൊരാൾ കാരണം ഞാൻ വഴിതെറ്റുന്നതിലെന്നും ഞാൻ അബദ്ധം ചെയ്യുന്നതിലെന്നും വേറൊരാളെ അബദ്ധത്തിന് ഞാൻ വിധേയനാകുന്നതിലെന്നും ഞാൻ അവിവേകം ചെയ്യുന്നതിലെന്നും മറ്റൊരാൾ അവിവേകത്തിന് ഞാൻ വിധേയനാകുന്നതിലെന്നും പടച്ചോനെ നീ എനിക്ക് തന്ന നിയമത്താണ് എൻ്റെ വാഹനം, എൻ്റെ ആരോഗ്യമൊക്കെ ഇത് നഷ്ടപ്പെടുന്നതില്ലെന്ന്, വേറൊരു ഒരാൾ കാരണം അത് നഷ്ടപ്പെടുന്നതില്ലെന്ന് എന്നെ കാക്കു പടച്ചോനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടത്. നടന്നു പോവുകയാണെങ്കിലും അപകടം പറ്റാലോ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇത് പറയണം. ഇനി വാഹനമാണെങ്കിൽ, അത് ഏത് ചെറിയ വാഹനമാണെങ്കിലും ബിസ്മില്ല 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 മൂന്ന് വട്ടം പറയണം. നമ്മൾ വാഹനത്തിലേക്ക് കയറിയിരിക്കുമ്പം അൽഹംദുലില്ല 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 എന്ന് മൂന്ന് വട്ടം പറയണം. എന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് മൂന്ന് വട്ടം പറയണം. എന്നിട്ട് നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കണം, പടച്ചവനെ നിന്നെ ഞാനിതാ വാഴ്ത്തുന്നു, നിന്നെ പരിശുദ്ധപ്പെടുത്തുന്നു, സുബ്ഹാനക്, അതുകൊണ്ട് എനിക്ക് നീ പുറത്തു കൊണ്ട പടച്ചോനെ എന്ന് പ്രാർത്ഥിക്കണം. അതിനുശേഷമാണ് സുബ്ഹാനല്ലദി സഖറ ലനാ ഹദാ വമാ കുന്നാ ലഹു മുഖരിനീൻ വ ഇന്ന ഇലാ റബ്ബിനാ ലമുഖലിബുൻ. പടച്ചോനെ നീയാണ് എനിക്ക് എൻ്റെ കൈകൾക്ക് ഇതിനെ വിധേയമാക്കി തന്നത്. എനിക്ക് കഴിവില്ലായിരുന്നു ഇത് ഓടിക്കാൻ. നീയാണ് പടച്ചോനെ എന്നെ പഠിപ്പിച്ചത്. എങ്ങനെയായിരുന്നാലും പടച്ചോനെ എൻ്റെ അവസാനത്തെ മടക്കം നിന്നിലേക്ക് തന്നെയാണ്. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ വ ഇസാഇ സഫർ വകആബത്തിൽ മല്ലർ വസൂഇൽ മുൻകലബി ഫിൽ മാലി വൽ അഹിൽ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വഇസാഇ സഫർ, യാത്രയുടെ പ്രയാസങ്ങളിൽ നിന്ന് പടച്ചോനെ എന്നെ കാക്ക്, അതിൻ്റെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് എന്നെ കാക്ക് പടച്ചോനെ. വകആബത്തിൽ മല്ലർ, മനസ്സ് വേദനിക്കുന്ന കാഴ്ചകളിൽ നിന്ന്, സങ്കടപ്പെടേണ്ടി വരുന്ന, ദുഃഖിക്കേണ്ടി വരുന്ന കാഴ്ചകളിൽ നിന്ന് എന്നെ കാക്ക് പടച്ചോനെ. വസൂഇൽ മുൻകലബി ഫിൽ മാലി വൽ അഹൽ, ഒരു മോശപ്പെട്ട മടക്കം, സന്തോഷത്തോടെ പുറപ്പെട്ടിട്ട്, സന്തോഷത്തോടെ പുറപ്പെട്ടിട്ട് വേദനയോടെ ഒരു മോശപ്പെട്ട മടക്കം. വസൂഇൽ മുൻകലബി ഫിൽ മാലി വൽ അഹൽ, എൻ്റെ മുതലിലേക്കും എൻ്റെ വീട്ടിലേക്കും എൻ്റെ വീട്ടുകാരിലേക്കും ഒരു മോശപ്പെട്ട മടക്കം തരല്ല പടച്ചോനെ, കാക്കണം പടച്ചോനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മളെ വാഹനം പുറപ്പെടേണ്ടത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്ക, പടച്ചോനെ ഞാൻ ചോദിക്കുകയാണ്, ഈ യാത്രയിൽ അൽബിർറ വത്തഖ്വ, നന്മയും പുണ്യവും ചോദിക്കുകയാണ്. തിന്മകളല്ല, നിഷേധിക്കപ്പെട്ട നിരേധിക്കപ്പെട്ട കാര്യങ്ങളല്ല. വത്തഖ്വ വത്വി അന്ന ബുഅദഹു, ദൂരം കുറച്ചുകൊണ്ട് പടച്ചോനെ എന്ന് പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ അൻത സാഹിബി ഫിസ് സഫർ വൽ ഖലീഫത്തു ഫിൽ അഹിൽ, പടച്ചോനെ നീയാണ് എൻ്റെ വീട്ടിൽ ഞാൻ നിന്നെ ഏൽപ്പിച്ചാൽ പോണത്, യാത്രയിൽ നീയാണ് എൻ്റെ കൂട്ടുകാരൻ. എത്രമാത്രം അർത്ഥവത്തായ പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. ഇതൊക്കെ പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും അള്ളാഹുവിലേക്കുള്ള മടക്കത്തെക്കുറിച്ചുള്ള ചിന്തയോടുകൂടി യാത്രകൾ നടത്തുകയും ചെയ്യുക. നിയമങ്ങളൊക്കെ പാലിക്കുക, സൂക്ഷ്മത പാലിക്കുക. മക്കളൊക്കെ പറഞ്ഞയക്കുമ്പോൾ നമ്മൾ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് പറഞ്ഞയക്കുക.
അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ ആവിധ അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ നാടിനെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തിനെയും മർഹമത്തിനെയും പ്രദാനം ചെയ്യട്ടെ. ചെന്നൈയിലെ നമ്മുടെ ഖുർആൻ പഠിതാവായ ഒരുപാട് സേവനങ്ങൾ ഖുർആൻ പഠിതാക്കൾക്ക് ചെയ്യുന്ന ഒരു നിസ്വാർത്ഥനായ ഒരു മനുഷ്യൻ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി അറ്റാക്ക് വന്ന് മരണപ്പെട്ട ചെറുപ്പക്കാരനാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹമത്തും പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തിൻ്റെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. സ്വർഗത്തിലേക്കുള്ള ഒരു കവാടം അദ്ദേഹത്തിൻ്റെ ഖബറിലേക്ക് അള്ളാഹു തുറന്നു കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ എല്ലാ ഹസനാത്തുകളും അള്ളാഹു കബൂൾ ചെയ്യുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ക്ഷമിക്കാനും സഹിക്കുവാനുമുള്ള കഴിവ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. രോഗികളായ ആളുകളുണ്ട്, പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ ആക്സിഡൻ്റ് ആയ ഒരു സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ നട്ടലിന് ഒരു ശസ്ത്രക്രിയ നടക്കാൻ പോവുകയാണ്, പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അത് വിജയപ്രദമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ ഒരു സഹോദരി, ആ സഹോദരിയുടെ ഒരു കാലിൻ്റെ പല ഭാഗങ്ങൾ മുറിച്ചു മാറ്റിയിട്ടുണ്ട്. രണ്ടാമത്തെ കാലും അത് മുറിക്കണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. ദുആ ചെയ്യണമെന്ന് ആ സഹോദരി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ സഹോദരിക്ക് ആഫിയത്തിന് പ്രദാനം ചെയ്യുമാറാവട്ടെ, ആശ്വാസത്തെയും സമാധാനത്തെയും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു മുഗഫ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് വഹയാഹും മിൻകും വൽ അംവാത് ഇന്നക മുജീബു ദഅവാത് യാ ഖാദിൽ ഹജാത്. അല്ലാഹുമ്മ അജ്റിനാ മിനൻ നാർ, അല്ലാഹുമ്മ ആതിഖ് റിഖാബനാ മിനൻ നാർ, അല്ലാഹുമ്മ ഇഷ്ഫി മർലാനാ വ മർല മുസ്ലിമീൻ, അല്ലാഹുമ്മ റഹം മൗതാനാ വ موت المسلمين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك واعداء الدين. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار واخر دعوانا ان